ഹലോ, നമസ്കാരം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ക്യാമറ ഷോട്ടുകളെ കുറിച്ചാണ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഷോട്ടുകളാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഷോട്ടുകൾ, അതായത് ഈ ഷോട്ടുകളുടെ സൈസ് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അതോടൊപ്പം തന്നെ ഈ ക്യാമറയുടെ ആംഗിൾസും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ക്യാമറയുടെ ആംഗിൾ ഈ ക്യാമറ ഷോട്ട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ആ ക്യാമറ ആംഗിൾസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. വെൽക്കം ടു ദ ചാനൽ ദ മാൻ വിത്ത് തേർഡ് ഐ. ഈ ക്യാമറ ആംഗിൾസിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഐ ലെവൽ ആംഗിളാണ്. ഐ ലെവൽ ആംഗിൾ എന്ന് പറയുന്നത് ക്യാമറ കണ്ണിന് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്ന, കണ്ണിൻ്റെ ലെവലിലെ ആ ലെവലിനെ ലെവലിൽ വെക്കുന്ന ആംഗിളാണ് ഐ ലെവൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐ ലെവൽ ആംഗിൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ജീവിതത്തിൽ അത് എങ്ങനെ ഒരു ഇത് നോക്കി കാണുന്നു, നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കും. ആ ഒരു കണ്ണിൻ്റെ ലെവലിലാണല്ലോ നോക്കുന്നത്. ആ ലെവലിൽ നമ്മൾ എങ്ങനെ ഒരു സാധാരണ ലൈഫിൽ നോക്കി കാണുന്നു എന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് നമ്മൾ നോർമലി ഈ ഐ ലെവൽ ആംഗിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഐ ലെവലിൽ ക്യാമറ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആളോടുള്ള ആ ഒരു ഐ കോണ്ടാക്റ്റ് അത് കറക്റ്റായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അടുത്ത ഈ ക്യാമറ ആംഗിളാണ് ഹൈ ആംഗിൾ. ഹൈ ആംഗിളുണ്ട്, ലോ ആംഗിളുണ്ട്. അതായത് ഐ ലെവലിന് മുകളിൽ ക്യാമറ വരുന്ന ഇതെല്ലാം ഹൈ ആംഗിളാണ് വരുന്നത്. ഐ ലെവലിന് താഴെ ക്യാമറ വരുന്നതെല്ലാം ലോ ആംഗിളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഹൈ ആംഗിളും ലോ ആംഗിളും ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഒരു കഥാപാത്രത്തെ ദുർബലനാക്കി കാണിക്കാൻ, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ നല്ല പവർഫുള്ളായിട്ട് ആക്കി കാണിക്കാൻ ഒക്കെയാണ് ഈ ടൈപ്പ് ആംഗിൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ചെറിയ മനുഷ്യനും ഒരു വലിയൊരു മനുഷ്യനും കൂടി സംസാരിക്കുകയാണെങ്കിൽ, അപ്പോൾ ആ ചെറിയ മനുഷ്യൻ്റെ ആംഗിളിൽ നമ്മൾ ക്യാമറ വെക്കുമ്പം ഈ വലിയ മനുഷ്യൻ്റെ ഐ ലെവലിൻ്റെ താഴെയാണ് ആ ക്യാമറ വരുന്നത്, ലോ ആംഗിളിലാണ് വരുന്നത് ആ നോട്ടം വരുന്നത്. പക്ഷേ അത് ആ ചെറിയ ആളുടെ ഒരു വ്യൂ ആണ് നോക്കുന്നതെങ്കിലോ, ആളിങ്ങനെ മുകളിലേക്കാണ് നോക്കുന്നത്. അപ്പം ചെറിയ ആളെ അപേക്ഷിച്ച് ഈ ആൾ ഭയങ്കര വലിയ ആളാണ്. അപ്പോൾ ആ വലിയ ആളുടെ വ്യൂവിൽ ക്യാമറ വെക്കുമ്പോഴോ താഴത്തേക്ക്, അപ്പോൾ ചെറിയ ആളെ അപേക്ഷിച്ച് അയാളുടെ ഐ ലെവലിന് മുകളിൽ നിന്നാണ് ഈ ക്യാമറ വ്യൂ വരുന്നത്. അപ്പം ഇങ്ങനെ ഈ ആളുകളുടെ ഈ ഇതിൻ്റെ വ്യത്യാസം, അത് ദുർബലനാണോ അല്ലെങ്കിൽ ശക്തിയില്ലാത്തവനാണോ ക്ഷീണിതനാണോ, അങ്ങനെയുള്ളത് ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഈ ആംഗിൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹിപ്പ് ലെവൽ ആംഗിളാണ്. ആ ഹിപ്പ് ലെവൽ ആംഗിൾ, ആ ഹിപ്പ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ മുന്നത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കൗബോയ് ഷോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം ഫുൾ ഷോട്ടിൻ്റെയും മീഡിയം ഷോട്ടിൻ്റെയും ആ സെൻറ്ററിൽ വരുന്ന ടൈപ്പ് ഷോട്ട്, ആ ടൈപ്പ് ലെവൽ തന്നെയാണ് ആ ടൈപ്പ് ഷോട്ട് തന്നെയാണ് ഈ ഹിപ്പ് ലെവൽ എന്ന് പറയുന്നത്. അപ്പം അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം ഒരു കഥാപാത്രം ഒരു ആയുധം അല്ലെങ്കിൽ തോക്ക് നമ്മൾ ഇവിടെ പുറകിൽ ഇങ്ങനെ തിരികെ വെക്കുക, എന്നിട്ട് അത് എടുക്കുന്ന ഷോട്ട് കാണിക്കില്ലേ, അത് കാണിക്കാൻ, അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുന്നത്, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹിപ്പ് ലെവൽ ഷോട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ ഇരുന്നും ഒരാൾ നിന്നും സംസാരിക്കാൻ വരുത. അപ്പം ഒരാൾ നിന്ന് സംസാരിക്കുമ്പം ആ ഇരുന്ന് സംസാരിക്കുന്ന ആളുടെ ഐ ലെവലിൽ നമ്മൾ ക്യാമറ വെക്കുമ്പോൾ ഈ നിൽക്കുന്ന ആളുടെ ഹിപ്പ് ലെവലിലാണ് ക്യാമറ വരിക, മനസ്സിലായില്ലേ. അപ്പം അങ്ങനെയുള്ള ഷോട്ടുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹിപ്പ് ലെവൽ ആംഗിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഈ ഒരു ലെവലാണ്, ഒരു ആംഗിളാണ് നീ ലെവൽ ആംഗിൾ. അതായത് കാൽമുട്ടിൻ്റെ ലെവലിൽ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ആംഗിൾ, അതിപ്പം ഒരു കഥാപാത്രം നടന്നു പോകുന്നത് ആ കഥാപാത്രത്തെ കാണിക്കാതെ ആദ്യം നമ്മൾ ആ കഥാപാത്രം ഈ നടക്കുന്നതാണ് കാണിക്കുന്നതെങ്കിൽ, നമുക്കതൊരു നീ ലെവൽ ആംഗിൾ
വെച്ചിട്ട് അത് കാണിക്കണം. ആദ്യം കുറച്ച് അങ്ങനെയുള്ള ഷോട്ടുകൾ കാണിച്ചിട്ട് പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഫുൾ ഷോട്ടോ അല്ലെങ്കിൽ ക്ലോസപ്പോ അങ്ങനെയുള്ളതൊക്കെ കാണിക്കാം. അപ്പം കഥാപാത്രം നടന്നു പോകുന്ന നടന്നു പോകുന്നതിൻ്റെ വേഗത കാര്യങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നീ ലെവൽ ആംഗിൾ യൂസ് ചെയ്യാം. അടുത്ത ആംഗിൾ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവൽ ആംഗിൾ. ഗ്രൗണ്ട് ലെവൽ ആംഗിളിൽ നമ്മുടെ ക്യാമറ ഗ്രൗണ്ട് ലെവലോളം വരും. നിങ്ങൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും നായകന്മാർ നടന്നു വരുമ്പം ഈ എൻ്റെ കാല് മാത്രം കാണിക്കുന്നത് ആ ഗ്രൗണ്ട് ലെവലിൽ, ആ സ്ക്രീൻ നിറയെ ആ കാല് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നടന്ന് വരുന്നത് കാണിക്കുമ്പോൾ നമുക്ക് ആ ഒരു സബ്ജക്റ്റ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അങ്ങനെയുള്ള ഷോട്ടുകളിൽ നമുക്കത് അറിയാൻ പറ്റും. ഈ ഗ്രൗണ്ട് ലെവൽ ഷോട്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വീണ് കിടക്കുന്നു, ആ വീണ് കിടക്കുന്ന ആളെ നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഈ ഗ്രൗണ്ട് ലെവൽ ആംഗിൾ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. നെക്സ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഷോൾഡർ ലെവൽ ആംഗിൾ. ഈ ഷോൾഡർ ലെവൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഐ ലെവൽ ആംഗിളിൽ നിന്നും കുറച്ച് താഴ്ന്ന് ഷോൾഡർ ലെവലിൽ നമ്മൾ ഫ്രെയിം ചെയ്യുന്ന ആ ടൈപ്പ് ആംഗിളാണ് ഷോൾഡർ ലെവൽ. ആ ഷോൾഡർ ലെവൽ ആംഗിളാണ് ഈ ഐ ലെവൽ ആംഗിളിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആംഗിൾ. ഒരു സബ്ജക്റ്റിൻ്റെ ഷോൾഡർ വരെ ഉള്ള ഒരു ഫ്രെയിം, അത്രയും ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു ഷോട്ടുകളൊക്കെയാണ് നമ്മൾ കൂടുതൽ ഈ ഒരു ഷോൾഡർ ലെവൽ ആംഗിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് ഡച്ച് ആംഗിൾ. ഈ ഡച്ച് ആംഗിൾ എന്ന് പറയുമ്പം നമ്മുടെ ഫ്രെയിം ഈ സ്ക്രീനിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സാധാരണ നിൽക്കുക, പക്ഷേ ഈ ഡച്ച് ആംഗിളിൽ ഈ ഫ്രെയിം കുറച്ചൊന്നിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. ഇപ്പോൾ ഒരാളെ കാണിക്കുകയാണെങ്കിൽ ആ ആൾ ഫ്രെയിമിൽ ഒന്നിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന പോലെ, ആ ബിൽഡിങ്ങുകളോ എന്തായാലും എല്ലാം ചെരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. അതെന്തിനാണ് നമ്മൾ ആ ഷോട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ആംഗിൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരാൾ നടന്നുപോയി, ഇപ്പോൾ ഒരു വഴിതെറ്റിപ്പോയി, വഴിതെറ്റിപ്പോയി ആകെ എന്താ പറയുക, നമുക്ക് മൈൻഡെല്ലാം ആകെ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഡച്ച് ആംഗിൾ ഷോട്ടായിരിക്കും. അപ്പം ഒന്നിങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും, ആകെ ഒന്നും മനസ്സിലാവാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ നോക്കുന്ന ആ ഒരു ഒരു ഭയം അല്ലെങ്കിൽ ഒരു ഭീതി, അങ്ങനെയൊക്കെ നമുക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡച്ച് ആംഗിൾ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഓവർഹെഡ് ആംഗിൾ. ഓവർഹെഡ് ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ നേരെ മുകളിൽ, ഒരു 90 ഡിഗ്രി മുകളിൽ നിന്നായിരിക്കും ക്യാമറ ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചില യൂട്യൂബ് വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാവും ഈ അൺബോക്സിംഗ് വീഡിയോ എന്ന് പറയുന്നത്, ടേബിളിൻ്റെ മുകളിൽ നമ്മൾ അൺബോക്സ് ചെയ്യാനുള്ള ബോക്സ് വെച്ച് കഴിഞ്ഞാൽ നേരെ മുകളിൽ നിന്നായിരിക്കും അവർ ക്യാമറ ഇത് വെച്ച് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് വ്യക്തമായിട്ട് നമ്മൾ കാണാനും പറ്റും. അപ്പം ആ 90 ഡിഗ്രി ആ ഒരു ആംഗിളിൽ ക്യാമറ വെച്ച് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഈ ഓവർ ഹെഡ് ആംഗിൾ എന്ന് പറയുന്നത്. അത് 90 ഡിഗ്രി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓവർ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ട് 90 ഡിഗ്രി ഇങ്ങനെ നേരെ താഴത്തേക്ക് വരുന്ന ടൈപ്പ് ഷോട്ടുകളാണ് ഈ ഓവർ ഹെഡ് ഷോട്ടുകൾ എന്ന് പറയുന്നത്, ഓവർ ഹെഡ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആംഗിൾസാണ് നമ്മൾ നോർമലായിട്ട് നമ്മളെടുക്കുന്ന വീഡിയോസിനും സിനിമകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങളിതെല്ലാം ഒന്ന് മൈൻഡിൽ വെക്കണം. കാരണം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ, ഇപ്പം ഞാൻ ഇനി ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഒരു ഓരോ ഷോട്ടിലും അവിടെ ഒന്നുകിൽ താഴെ മാർക്ക് ചെയ്യും, ഡച്ച് ആംഗിൾ, ഫുൾ ഷോട്ട്, മീഡിയം ഷോട്ട്. അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കണം. അപ്പം നിങ്ങളും ചെയ്യുന്ന വീഡിയോസിൽ ഇത്തരം ഷോട്ടുകൾ, ഇത്തരം ആംഗിൾസ് എല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.